കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കാൻ കാരണം അത് കൃത്യമായി കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ വലിയ അപാകതയാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ 2024 മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ പെൻഷൻ വിതരണം നടത്തുന്നുണ്ട്. അപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ഉത്തരവുകളൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 5 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. ഇതിൽ 2 മാസത്തെ കുടിശ്ശിക ഈ വർഷവും പിന്നീട് വരുന്ന 3 മാസത്തെ കുടിശ്ശിക അടുത്ത വർഷം അതായത് 2025 വിതരണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നത്. മാത്രവുമല്ല അന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഇനി വരുന്ന ഓരോ മാസവും അതത് മാസം കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പുകൂടി അദ്ദേഹം നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കപ്പെടുകയാണ് എങ്കിൽ ഇനി പെൻഷൻ വിതരണത്തിൻ്റെ സാഹചര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അതിൻ്റെ വിതരണം ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകും. എന്നാൽ സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ സെപ്റ്റംബർ മാസം 15 ഓണമാണ്. 2024 രണ്ട് ഗഡുക്കൾ കുടിശ്ശികയായി നിൽക്കുന്നത് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓണത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു കുടിശ്ശിക. അങ്ങനെ വരുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് അവസാനത്തിലും സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ഒരു ഗഡു കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 3,200 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഓണത്തിന് മുൻപ് ലഭിക്കും. ഇനി സർക്കാർ കൂടുതൽ ഒരു കനിവ് കാണിക്കുകയാണ് എങ്കിൽ സെപ്റ്റംബർ മാസം അവസാനം വിതരണം ചെയ്യേണ്ട സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശിക അത് സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഓണത്തിന് മുൻപ് ഏകദേശം 4,800 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ 4,800 രൂപ ഒറ്റയടിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ. വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, സെപ്റ്റംബർ മാസം മുതൽ ചില ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് 2024 നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിരവധി ആളുകളാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാകാതെ നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാത്തത് മരണപ്പെട്ടതുകൊണ്ടാണ്. അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ചെയ്യുന്നത്, മരണപ്പെട്ട ആളുകളുടെ പേരിൽ വീണ്ടും പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുന്നത്. ഓഗസ്റ്റ് മാസം 24 അവസാനിക്കുകയാണ്. അത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. പിന്നീട് മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.